ചേളാരി വിഭാഗം തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത മലപ്പുറം കരുവാരക്കുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ടി പി അലിക്ക് ഉജ്ജ്വല വിജയം രണ്ടായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അഷ്റഫ് അലി എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് ചേളാരി സമസ്തയുടെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച അഷ്റഫ് അലിയെ പരാജയപ്പെടുത്താൻ നേതാക്കളും അണികളും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ പ്രവർത്തനങ്ങൾ ഇതോടെ ജലരേഖയായി അലിയുടെ വിജയത്തോടെ ചേളാരി വിഭാഗത്തിന് ലീഗിലുണ്ടായിരുന്ന സമ്മർദ്ദ ശക്തിക്ക് കൂടിയാണ് തിരിച്ചടിയേറ്റത് അഷ്റഫ് അഷ്റഫലിയെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പരസ്യമായി യോഗം വിളിച്ച ഹമീദ് ഫൈസി അമ്പലക്കടവിനെ ചേളാരി എസ് വൈ വൈഎസിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം ശക്തമായി പ്രതികരിച്ചതോടെയാണ് അദ്ദേഹത്തെ നീക്കാൻ ചേളാരി സമസ്ത നേതാക്കൾ നിർബന്ധിതരായത് പെൺകുട്ടികളുടെ വിവാഹപ്രായ വിഷയത്തിൽ ചേളാരി വിഭാഗത്തിന്റെ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ചതോടെയാണ് അഷ്റഫ് അലി അവരുടെ കണ്ണിലെ കരടായത് ഒടുവിൽ അഷ്റഫ് അലിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പരാജയപ്പെടുത്തുമെന്ന ഭീഷണിയുമായി ചേളാരി യുവനേതാക്കൾ രംഗത്തുവരികയായിരുന്നു മാപ്പപേക്ഷിച്ച് ചേളാരി വിഭാഗം ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ജയിനുദ്ദീൻ മുസ്ലിയാർക്ക് കത്ത് നൽകണമെന്നായിരുന്നു യുവ നേതാക്കളുടെ ആവശ്യം സമ്മർദ്ദത്തിന് വഴങ്ങി അഷ്റഫ് അലി കത്തു നൽകിയെങ്കിലും അതിൽ മാപ്പപേക്ഷ ഉണ്ടായിരുന്നില്ല കത്ത് നൽകിയതറിഞ്ഞ് അലിയെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു എന്നാൽ കത്തിൽ മാപ്പപേക്ഷ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ മുൻ പോസ്റ്റ് പിൻവലിച്ച അഷ്റഫ് അഷ്റഫലിക്കെതിരെ മറ്റൊരു പോസ്റ്റ് ഇടുകയായിരുന്നു കൊതിച്ചത് നടന്നില്ലെങ്കിൽ വിധിച്ചത് നടക്കട്ടെ എന്നായിരുന്നു പോസ്റ്റ് ഇതിന്റെ തുടർച്ചയായാണ് ഹമീദ് ഫൈസിയുടെയും ഓണംപിള്ളിയുടെയും നേതൃത്വത്തിൽ കരുവാരക്കുണ്ടിൽ പരസ്യയോഗം വിളിച്ച് അഷ്റഫ് അലിയെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിരുന്ന കൂടത്തായിൽ നാസർ ഫൈസിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയായി നിയമിച്ച അജീസിന് കനത്ത പരാജയം വർഷങ്ങളായി സ്വന്തം നാടായ കൂടത്തായി ലീഗിനെതിരെ പ്രവർത്തിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത എസ് കെ എസ് എസ് എഫ് സംസ്ഥാന നേതാവ് ഫൈസി തന്റെ സ്വാധീനം ദുരുപയോഗം ചെയ്താണ് എ കെ അസീസിനെ സ്ഥാനാർത്ഥിയായി നോമിനേറ്റ് ചെയ്തത് നിരവധി കാലം ലീഗിനുവേണ്ടി പ്രവർത്തിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്ത നാട്ടുകാർക്ക് സുസമ്മതനായ കെ പി കുഞ്ഞമ്മതിനെ തന്ത്രപൂർവ്വം തള്ളിയാണ് നാസർ ഫൈസി എ കെ അസീസിനെ ലീഗിന്റെ സ്ഥാനാർത്ഥിയാക്കിയത് ഇത് ലീഗ് അണികളിൽ കനത്ത എതിർപ്പിനിടയാക്കിയിരുന്നു നീക്കങ്ങൾ ലീഗിന് സമ്മാനിച്ചത് കനത്ത പരാജയം ലീഗിന്റെ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈസിക്കെതിരെ ലീഗ് നേതൃത്വവും അണികളും ശക്തമായ നടപടിക്കുരുങ്ങുന്നതായാണ് റിപ്പോർട്ട് മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്ന കൂടത്തായിൽ എന്താണ് സംഭവിച്ചത് കൂടത്തായിൽ വിജയിച്ച കെ പി കുഞ്ഞമ്മദ് നാളെ കെ എം ഐ സി ന്യൂസിൽ മനസ്സ് തുറക്കും